നമ്മൾ ഇന്ന് മുടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തതും ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് തൈര്, പിന്നെ പുൽത്തൈലും വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കിയതാണിത്. പിന്നെ അലോവേരയുടെ ജ്യൂസ്, പ്യുവർ അലോവേര ആട്ടോ. പിന്നെ ഹണി, ഞാനിവിടെ പതഞ്ജലിയുടെ ഹണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കടലമാവ്, കടലമാവ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ, ഇത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഹണിയും തൈരും എന്തായാലും വേണം. അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ, തൈരിലേക്ക് ഒരു സ്പൂൺ കടലമാവ് ഒഴിക്കുക. അതിനുശേഷം ഒരു 3 സ്പൂൺ ആലോവേര ജെല്ലുള്ളത് ഒഴിക്കുക. എന്നിട്ട് ഒരു ചെറിയ സ്പൂണും കൂടി കടലമാവ് ഒഴിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മെയിൻ താരായിട്ടുള്ള നമ്മുടെ തേൻ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 സ്പൂൺ മതിയാവും. നിങ്ങളുടെ മുടി എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മളിത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അതിനും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചെടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം കേട്ടോ. നന്നായി കോംബ് ചെയ്ത് കൊടുക്കുക. മുടി ചെടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക. എന്നിട്ട് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഒന്നുകൂടി കോംബ് ചെയ്തിട്ട് വകച്ചിലെടുക്കുക. ലൈൻ ലൈനായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ ഇഴകളായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മുടിക്ക്, റൂട്ട്സിനെ ഒക്കെ. ഒരു നല്ല, എനിക്കിത് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന്. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം എന്ന് എനിക്ക്. പിന്നെ ഈ ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് വെച്ചിട്ട്, ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിന്നെ ഒരു ദിവസം നമുക്ക് ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഹെയറൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു കോട്ടൻ്റെ തുണികൊണ്ട് എക്സസ് വരുന്ന വെള്ളമൊക്കെ ഉപ്പിയെടുക്കുകയാണ്. ഇതെനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് ഇത് ഉപയോഗിച്ച്. പിന്നെ താരൻ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നല്ല മുടി നല്ല ക്ലീനായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്.